കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നയത്തിനും നടപടിക്കുമെതിരെ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് എൽഐസി ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ സമരം ഉദ്ഘാടനം ചെയ്തു. This news sponsored by മല്ലർ പ്യുവർ കോക്കനട്ട് ഓയിൽ. തീർത്ഥം ശുദ്ധം, തികച്ചും സ്വാദിഷ്ടം. കാഞ്ഞങ്ങാട് എൽഐസി ഓഫീസ് നടന്ന മാർച്ചാണ് ഈ വാഹന പിന്നാലെയായി കടന്നുവരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പൊതുതെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും വൻതുക കൈപ്പറ്റി അവരുടെ സഹായത്തോടെ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി അവരോടുള്ള കൂറും കടപ്പാടും പ്രകടിപ്പിക്കാനാണ് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി തീരെഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നിലപാടിനും നടപടിക്കുമെതിരെ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ കാഞ്ഞങ്ങാട് എൽഐസി ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഒത്താശയോടെ ഗൗതം അദാനി ഗ്രൂപ്പിന്റെ കമ്പനികൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും എൽഐസിയിൽ നിന്നും 80,000 കോടി രൂപയുടെ വായ്പ ലഭിക്കുകയും പിന്നീട് അദാനി കമ്പനി ഒറ്റയടിക്ക് ദേശത്തേക്ക് കൂപ്പുകുത്തി വീഴുകയും ചെയ്തതോടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള നിക്ഷേപം ആശങ്കയിലും അനിശ്ചിതത്വത്തിലുമായിരിക്കുകയാണെന്നും പി കെ ഫൈസൽ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ജനങ്ങൾ നിക്ഷേപിച്ച ആ പണമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് വഴിവിട്ട് ഇന്ന് കോർപ്പറേറ്റ് കമ്പനികൾക്ക് കൊടുത്തത് എന്ന് പറയുന്നത് രാജ്യത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുന്ന ഒരു നടപടിയുമായി മോദി മുമ്പോട്ട് പോകുമ്പോൾ, ബി ജെ പി ഗവൺമെന്റ് മുമ്പോട്ട് പോകുമ്പോൾ അതിനെതിരായുള്ള അതിശക്തമായ പോരാട്ടങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായി ഇതുപോലെയുള്ള സമരം നടത്തുകയാണ്. ചടങ്ങിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ അധ്യക്ഷനായി, ഡി സി സി മുൻ പ്രസിഡന്റുമാരായ കെ പി കുഞ്ഞിക്കണ്ണൻ ഹക്കിംകുന്നിൽ, യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ, കെ പി സി സി സെക്രട്ടറിമാരായ ബാലകൃഷ്ണൻ പെരിയ, കെ നീലകണ്ഠൻ, എം അസിനാർ, സേവാദള സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, കെ പി സി സി അംഗങ്ങളായ പി എ അഷ്റഫ് അലി, കരിമ്പിൽ കൃഷ്ണൻ, ശാന്തമ ഫിലിപ്പ്, ഡി സി സി ഭാരവാഹികളായ കെ വി സുധാകരൻ, പി വി സുരേഷ്, കരുൺ താപ്പ, കുഞ്ഞമ്പു നമ്പ്യാർ, ടോമി പ്ലാച്ചേരി, കെ പി പ്രകാശൻ എന്നിവർ സംസാരിച്ചു. നേരത്തെ കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് പുതിയ കോട്ടയിലെ എൽ ഐ സി ഓഫീസ് പരിസരത്തേക്ക് നടന്ന മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.